بسم الله الرحمن الرحيم. لا أقسم بيوم القيامة ولا أقسم بالنفس اللوامة. أيحسب الإنسان أن لن نجمع عظامه؟ بلى قادرين على أن نسوي بنانه. بل يريد الإنسان ليفجر أمامه. يسأل أيان يوم القيامة. فإذا برق البصر وخسف القمر وجمع الشمس والقمر. يقول الإنسان يومئذ أين المفر؟ كلا لا وزر، كلا لا وزر، إلى ربك يومئذ المستقر. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اتقوا الله عباد الله، أوصيكم وإياي أولا بتقوى الله. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. اعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فاقم وجهك للدين حنيفا فطرة الله التي فطر الناس عليها لا تبذيل لخلق الله ذلك الدين القيم ولكن أكثر الناس لا يعلمون. ഈ മഹാസമ്മേളനത്തിൻ്റെ അധ്യക്ഷപദത്തിലിരിക്കുന്ന ആദരണീയരായ വ്യക്തിത്വങ്ങളെ ഈ സമ്മേളന പന്തലിലേക്ക് വന്നു ചേർന്നിട്ടുള്ള സത്യാന്വേഷികളായ സഹോദരി സഹോദരന്മാരെ, കയ്പമംഗലത്ത് റോഡരികുകളിൽ യാദൃശ്ചികമായോ ബോധപൂർവമായോ വന്ന് ചേർന്നിട്ടുള്ള ഈ ശബ്ദം കേൾക്കാൻ അവസരമുണ്ടായിട്ടുള്ള ഇതര മത ആദർശ വിശ്വാസികളായിട്ടുള്ള സഹൃദയരെ, ആധുനിക കാലഘട്ടം ഏറ്റവും ശക്തമായി ആവശ്യപ്പെടുന്ന, ജനമനസ്സുകൾ കുതിക്കുന്ന,
വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയം, കാലികമായി ഏറെ പ്രസക്തിയുള്ള ഒരു വിഷയത്തിലാണ്. സുദീർഘമല്ല എങ്കിൽ പോലും സമയബന്ധിതമായി ഒരു പ്രഭാഷണം ഇവിടെ നടക്കേണ്ടത്. കാലുഷ്യത്തിൻ്റെ അന്തരീക്ഷമാണ് ലോകത്തുടനീളം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്കിലും പ്രതീക്ഷയ്ക്ക് മങ്ങലേറ്റിട്ടില്ലാത്ത സാഹചര്യം തന്നെയാണ് ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യത്ത് ഇന്നും നിലനിൽക്കുന്നത്. നമ്മൾ ചർച്ച ചെയ്യുന്ന ഏതൊരു മതബന്ധിതമായ ആധ്യാത്മിക ജ്ഞാനത്തിൽ അധിഷ്ഠിതമായ ഏതൊരു ചർച്ചയും നമ്മളെ കേൾക്കുന്ന നമ്മുടെ ചുറ്റുപാടുള്ള മനുഷ്യർക്ക് ഉപകാരദായകമായി ഭവിക്കേണ്ടതും നമ്മുടെ ചർച്ചകളിൽ പലതും ആളുകൾക്ക് ഉപകാരമില്ലാത്തതായി ഭവിക്കുന്നത് ഇസ്ലാമിൻ്റെ സുന്ദരമായ ആശയാദർശത്തിന് മങ്ങലേൽക്കുമെന്നതിൽ നമുക്ക് സംശയമില്ല. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, മുസ്ലിം സംഘടനകളെല്ലാം നടത്തുന്ന അവരുടെ മസ്ജിദുകളിൽ 5-10% ആളുകളാണ് 5 നേരം നിസ്കരിക്കാനുണ്ടാവും. മുസ്ലിങ്ങളിൽ തന്നെ മഹാഭൂരിപക്ഷം ആളുകൾ പള്ളിയിൽ വരാത്തവരാണ്, നമസ്കരിക്കാത്തവരാണ്. പേര് സുന്ദരമായ മുസ്ലിം നാമമായിരിക്കുമെങ്കിലും അവർക്ക് മതമില്ല, ആദർശമില്ല, ആശയമില്ല, പ്രവാചകനോട് സ്നേഹമില്ല, പക്ഷെ അവർ മുസ്ലിങ്ങളാണ്. അതിനേക്കാൾ ഭൂരിപക്ഷം വരുന്ന 100% അമുസ്ലിങ്ങളുള്ള ഒരു നാടാണ്. അവർക്കാകട്ടെ ഇസ്ലാമിനെ സംബന്ധിച്ചോ അവർ ഉൾക്കൊള്ളുന്ന മതത്തെ സംബന്ധിച്ചോ കാര്യമായ അറിവൊന്നുമില്ല. വിശിഷ്യ കഴിഞ്ഞ വെള്ളിയാഴ്ചയൊക്കെ ഓർക്കുമ്പോൾ കേരളം ഭീകരവാദികളുടെ തീവ്രവാദികളുടെ തേരോട്ടമായി താവളമായി മാറുന്നോ എന്ന് അനാവശ്യമായ ആശങ്കകളാണ് പല ആളുകൾക്കുമുള്ളത്. കണ്ണൂർ സിറ്റിയിൽ സലഫി മസ്ജിദിലെ ഖതീബായി ജോലി ചെയ്യുകയാണ് ഞാനിപ്പോൾ. തയ്യിൽ പ്രദേശവും കണ്ണൂർ സിറ്റിയും എല്ലാം ഉൾക്കൊള്ളുന്ന, അറക്കൽ മ്യൂസിയം ഉൾക്കൊള്ളുന്ന പ്രദേശത്ത് നിന്നാണ് തുരീക്കത്തിൻ്റെ ബാനറുകളിൽ സംഘടിപ്പിക്കപ്പെട്ട കാശ്മീർ റിക്രൂട്ട്മെൻറ്റിൻ്റെ സംഭവവികാസങ്ങളുമായി ബന്ധപ്പെട്ട കോടതിയുടെ വിധിയുണ്ടായത് കഴിഞ്ഞ വെള്ളിയാഴ്ച 12:45. ലോകം മുഴുവനും കേരളത്തിലെ കണ്ണൂർ സിറ്റിയും തയ്യിലും മലയാളികൾ ജീവിക്കുന്ന മുഴുവൻ മണ്ണുകളിലും ചാനലുകളിലും ചർച്ചയായി. വളരെ പ്രധാനമായ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, മുസ്ലിമിൻ്റെ താടിയും മുസ്ലിമിൻ്റെ തൊപ്പിയും വളരെ പ്രധാനമായ അന്ന് ചർച്ച ചെയ്ത ഒന്ന്, ഞങ്ങൾക്ക് താടി വെക്കാനും തൊപ്പി ധരിക്കാനും ജയിലിൽ അവസരം തരണമെന്നാണ് 3 ആളുകൾ പ്രഗത്ഭമായി ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇന്ത്യയുടെ 121 കോടി മനുഷ്യരുടെ പ്രതിനിധിയായി ഇന്ത്യയുടെ പാർലമെന്റിൽ പ്രധാനമന്ത്രി പദം അലങ്കരിക്കുന്ന മൻമോഹൻ സിംഗ് തലപ്പാവും ധരിച്ചിട്ടുണ്ട്, മനോഹരമായ താടിയും വെച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി, പ്രധാനമന്ത്രിക്ക് ആരോടും എനിക്ക് താടി വെക്കണം തലപ്പാവ് ധരിക്കണം എന്ന് കെഞ്ചേണ്ടി വന്നിട്ടില്ല. ഇന്ത്യ രാജ്യത്തെ സിഖുകാരിൽ ഒരാൾക്ക് പോലും ഞങ്ങളുടെ താടി വെക്കണമെന്ന് കെഞ്ചേണ്ടി വന്നിട്ടില്ല ഈ നാടിനോട്. മുസ്ലിങ്ങൾ മാത്രം താടി നീട്ടിയാൽ അത് തീവ്രവാദത്തിന്റെ ഭീകരവാദത്തിന്റെ കൊള്ളരുതായ്മയുടെ അരാജകത്വത്തിന്റെ താടിയായി മാറിയത് മീഡിയകളുടെ പ്രചണ്ഡമായ കടന്നാക്രമണവും തോന്നിവാസപരമായ സമീപനവുമാണ് എന്ന് പറയാൻ കാലഘട്ടത്തിന്റെ കുളമ്പടികൾ തിരിച്ചറിയുന്ന ഏതൊരു പൗരനും സാധിക്കുമെന്ന വിശ്വാസത്തിൽ അണിയുള്ളവൻ. കാലം അതിൻ്റെ അനുസ്യൂതമായ പ്രവാഹത്തിലാണ്. ലോകത്തൊരുപാട് ദർശനങ്ങൾ, പ്രത്യയശാസ്ത്രങ്ങൾ, ചിന്താധാരകൾ ലോകത്ത് ഉദയം ചെയ്യുകയും ഉണ്ടാവുകയും ചെയ്തു. കേവലം 13 മുസ്ലിങ്ങളാണ് കേരളത്തിൽ തീവ്രവാദത്തിന്റെ ഭീകരവാദത്തിന്റെ കാശ്മീർ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ചാപ്പകുത്തി ജയിലിൽ ഇന്ന് അടക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കേരളത്തിലെ 100,000 വരുന്ന മുസ്ലിമീങ്ങൾ അല്ല 13 പേർ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വെറും 13 പേർ. RSS ബജ്രംദളും ശിവസേനയും ഒരുപാട് സംഘപരിവാരങ്ങൾ ഇന്ത്യ രാജ്യത്ത് പല രൂപത്തിലുള്ള പ്രശ്നങ്ങളിലും ഏർപ്പെടുകയും നിരപരാധികളായ ആളുകൾ മുസ്ലിം സമുദായത്തിൽ നിന്ന് വേട്ടയാടപ്പെടുകയും
കുറ്റവാളികൾ സർവതന്ത്ര സ്വതന്ത്രരായി ആനയിക്കപ്പെടുകയും ചെയ്യുന്ന അനീതിയിൽ അധിഷ്ഠിതമായ പലതും ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബാബരി മസ്ജിദിന്റെ ദംശനം മുതൽ, ബോംബെ കലാപം മുതൽ, ഗുജറാത്ത് കലാപം മുതൽ, ഇന്ത്യയിലെ ഭീവണ്ടിയും മൊറാദാബാദും ജാംഷഡ്പൂരും കേരളത്തിലെ പൂന്നാടും മാറാടും വിഴിഞ്ഞവും പൂന്തുറയും വർഗീയമായ കമ്മ്യൂണൽ റയോട്ടുകൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് എന്ന വസ്തുത നമുക്കെല്ലാവർക്കും അറിയാമെന്നതാണ്. ശൈശവവിവാഹവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കേരളത്തെ ചൂടുപിടിപ്പിക്കുകയും ഇസ്ലാം വീണ്ടും പ്രതിക്കൂട്ടിൽ നിർത്തപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഞാനും നിങ്ങളും കയ്പമംഗലം ബുസ്താനുലും സ്ഥിതി ചെയ്യുന്ന അറബിക് കോളേജിന്റെ സമീപത്ത് ശാന്തഗംഭീരമായി പടുത്തുയർപ്പെത്തപ്പെട്ട ഒരു പന്തലിന്റെ ചുവട്ടിൽ, ആകാശമേലാപ്പിൽ, അതിന്റെ ചുവട്ടിൽ മഴ കൊള്ളാതിരിക്കാൻ നാം ഇവിടെ സ്വീകരിച്ചിരിക്കുന്ന ഈ പന്തലിന്റെ ചുവട്ടിൽ വളരെ കുറഞ്ഞ ആളുകൾ. ഞാൻ പറയുന്നത്, നമുക്ക് വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. 2, 3, 4 മണിക്കൂർ നമ്മുടെ സുഹൃത്തുക്കളുമായി ചർച്ച ചെയ്ത് അനാവശ്യമായ സമയങ്ങൾ നാം ചെലവഴിക്കുന്നത് പലപ്പോഴും ഉപകാരപ്പെടാതെ പോകുന്നു എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് ചില കാര്യങ്ങൾ ഗൗരവമായി നമ്മുടെ പഠനങ്ങൾക്കും മനനങ്ങൾക്കും ചിന്തകൾക്കും ഗവേഷണങ്ങൾക്കും നീതിബോധത്തിലും അധിഷ്ഠിതമായ ചർച്ചകൾ നടക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. എന്താണ് മതം? വളരെ ഗൗരവമായി ആലോചിക്കേണ്ട ഒരു പ്രധാനമായ കാര്യം, ലോകത്ത് 1.5 ലക്ഷത്തോളം പ്രവാചകന്മാർ, ആദം അലൈഹിസ്സലാം മുതൽ പ്രവാചക ശൃംഖലയിലെ അവസാനത്തെ കണ്ണിയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലം വരെയുള്ള പ്രവാചകന്മാർ ലോകത്തിന്റെ ഇതര പ്രദേശങ്ങളിൽ, ഇതര സന്ദർഭങ്ങളിൽ കാലഘട്ടത്തിന്റെ ആവശ്യമനുസരിച്ച് വരികയും ദൈവത്ത് നടത്തുകയും ചെയ്തു. പക്ഷെ ഒരു പ്രവാചകനെയും ആ നാട്ടിലെ ശത്രുക്കളാരും തീവ്രവാദത്തിന്റെ ചാപ്പക്കുത്തിയില്ല എന്നത് ശ്രദ്ധേയമായ ഒരു പോയിന്റ്. നിങ്ങളെല്ലാവരും ആലോചിക്കണം. ആദൻ നബി മുതൽ മുഹമ്മദ് നബി വരെയുള്ള പ്രവാചകന്മാർ ലോകത്ത് വന്നു, പല ആളുകളുമായി ആദർശപരമായി ആശയപരമായി സംവാദത്തിലേർപ്പെട്ടു, നാടുകടത്തപ്പെട്ടു. ഒന്നും തീവ്രവാദത്തിന്റെ പേരിലായിരുന്നില്ല, ഭീകരവാദത്തിന്റെ പേരിലായിരുന്നില്ല എന്നത് വളരെ ഗൗരവമായി ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളിലൊന്നാണ്. ഇസ്ലാം എന്ന പദത്തിന്റെ അർത്ഥം സമാധാനം എന്നാണ്, ശാന്തി എന്നാണ്. ലോകത്തൊരു മതത്തിനും അങ്ങനെ പേര് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ലേ? ഒന്നെങ്കിൽ വ്യക്തികളുടെ പേരിൽ, ദേശങ്ങളുടെ പേരിൽ, ഗോത്രങ്ങളുടെ പേരിലെല്ലാമാണ് മതം ലോകത്തറിയപ്പെട്ടിട്ടുള്ളത് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ഇസ്ലാം എന്ന പദത്തിന്റെ അർത്ഥം സമാധാനം, ശാന്തി, പടച്ചതമ്പുരാനിലുള്ള സമർപ്പണം, അതാണ് ലോകത്ത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ. ഇസ്ലാമിന്റെ ആദർശം ആരുടെ മുമ്പിലും സുന്ദരമായി, യാതൊരു വളച്ചുകെട്ടുമില്ലാതെ വളരെ മനോഹരമായി അവതരിപ്പിക്കാൻ സാധിക്കുമെന്നതിൽ നമുക്ക് സംശയമില്ല. അതാണ് വളരെ ഗൗരവമായി പഠിക്കേണ്ട ഒന്ന്. ഇസ്ലാമിന് ചില കാര്യങ്ങൾ ലോകത്തോട് പറയാനുണ്ട്. അത് തീവ്രവാദത്തിൽ അധിഷ്ഠിതമല്ല, ഭീകരവാദത്തിൽ അധിഷ്ഠിതമല്ല, ആരുടെയും എതിരാളിയായി തീരുകയല്ല ഇസ്ലാം. ലോകത്തിന്റെ പ്രശംസ പിടിച്ചുപറ്റിയ, ലോകത്തിലെ ചരിത്രകാരന്മാരേറെ പ്രശംസിച്ച മാനവിക മൂല്യമുള്ള ഒരു മതം. ലോകത്ത് ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ ദിമ്മികളെന്ന് അഥവാ അമുസ്ലിങ്ങളായ ആളുകൾ ഇസ്ലാമിക ഭരണകൂടത്തിൽ ജീവിച്ചു പോന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം അനുഭവിച്ചത് ഇസ്ലാമിക ഭരണകൂടത്തിലായിരുന്നു. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ, മഹാനായ ഉമറിനെ പോലെയുള്ള ആളുകൾ ഭരിക്കണമെന്ന് മഹാത്മാഗാന്ധി ബോധപൂർവം പറഞ്ഞ വാക്കുകളിലൊന്നാണ്. നീതിനിഷ്ഠമായ ഭരണകൂടമാണ് ഇസ്ലാമിന്റെ ഭരണകൂടം. ഇസ്ലാം ലോകത്തിനു മുമ്പിൽ വെച്ച ഏതേത് ആദർശങ്ങളും ഏത് മനുഷ്യന്റെ മുമ്പിലും സുന്ദരമായി തുറന്നു പറയാൻ പറ്റുന്ന ഒരാശയമാണ്. ബേജാറില്ലാത്ത, കലർപ്പില്ലാത്ത, ആരുടെ മുമ്പിലും അവതരിപ്പിക്കാൻ യാതൊരു മടിയുമില്ലാതെ, തലകുനിക്കാതെ, ലോകത്തിന്റെ മുമ്പിൽ ആർക്കും മനസ്സിലാകാത്ത ഒരു വിഷയം ഇസ്ലാമിലില്ല. ഞാൻ വളരെ സുന്ദരമായി ആ കാര്യം ലഘുവായി നിങ്ങളുടെ മുമ്പാകെ സൂചിപ്പിക്കാം. ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യം ദൈവവുമായി ബന്ധപ്പെട്ട ചർച്ച ഇസ്ലാമിലേറെ പ്രാധാന്യമാണ്. ആരാണ് അല്ലാഹു? ആരാണ് പടച്ചതമ്പുരാൻ? ഇപ്പൊ നമുക്കറിയാം, ഒരു ക്ഷേത്രത്തിൽ സംഗീതം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിലെ ഗുരുനാഥന്റെ മുമ്പിൽ ദക്ഷിണ വെക്കണം, രണ്ട് അയാളുടെ കാല് വന്ദിക്കണം, തൊട്ടു വന്ദിക്കണം. ഇസ്ലാം ഇത് രണ്ടും വിലക്കുകയാണ് ഇസ്ലാം ചെയ്തിട്ടുള്ളത്. ഒരാളെ കാണുമ്പോൾ ആദരവ് മൂത്ത് ആരാധനയുടെ ഭാവമുള്ള എഴുന്നേക്കൽ പോലും ഇസ്ലാം വിലക്കിയിട്ടുണ്ട്. ആരാധനയുടെ എല്ലാ ഭാവങ്ങളും അർഹതയുള്ളതാർക്കോ അവനാണ് സമർപ്പിക്കേണ്ടത്. ഇസ്ലാമല്ലാത്ത എല്ലാ മതങ്ങളും ആർക്കർഹതയില്ലയോ അവരെ ദൈവമായി പ്രതിഷ്ഠിച്ചു എന്നതാണ് ലോകത്തിന് സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തങ്ങൾ ഒന്ന്.
ഞാൻ ലളിതമായി പറയാം, ഞാൻ വിവാഹിതനാണ്, എനിക്ക് മക്കളുണ്ട്, എൻ്റെ ഭാര്യ ഏകപത്നി വ്രതമാണ് യഥാർത്ഥത്തിൽ കരണീയമായിട്ടുള്ളത് എന്ന് വിശ്വസിക്കുന്ന ഇന്ത്യയിൽ ഒരു ഭാര്യയുമായി വിവാഹം കഴിച്ച് പല സ്ത്രീകളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പോലെയാണ് ഒറ്റ ദൈവമേ ഉള്ളൂ എന്ന് പറയുകയും പല സൃഷ്ടികളെയും ആരാധിക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം ലോകത്ത് സംജാതമായത്. ഇതെന്റെ ഭാര്യയാണ് ഔദ്യോഗിക സ്വഭാവമുള്ള നാലാളുകാടെ നിയമാനുസൃതമായി വിവാഹ സർട്ടിഫിക്കറ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് നൽകാൻ പറ്റുന്ന പാകതയിൽ കല്യാണം കഴിച്ചു. അവളുമായി യാതൊരു ബന്ധവും ശാരീരികമായില്ല. അതെല്ലാം ഇതര സ്ത്രീകളുമായി നടത്തുന്ന ഒരാളെ പോലെയാണ് ഞാൻ ഏകദൈവ വിശ്വാസിയാകുന്നു എന്ന് പറയുകയും കല്ലും മുള്ളും മുരടും മൂർക്കൻപാമ്പും കാഞ്ഞിരക്കുറ്റിയും ആൽത്തറകളും അക്ബറകളും ജാറങ്ങളും പുണ്യപുഷ്പങ്ങളും മണ്ഡപങ്ങളും ശ്രീകോവിലുകളും ആൽത്താരകളും മാലാകമാരെയും ജിന്നുകളെയും അതുപോലെ ദേവീ ദേവന്മാരെയും ബീവി മുനിമാരെയും പ്രവാചകന്മാരെയും ഋഷീശ്വരന്മാരെയും എല്ലാം ആരാധിക്കുന്നവരുടെ സ്ഥിതിവിശേഷം ലോകത്ത് അനവധി സമ്മേളനങ്ങളിൽ ബഹുമുഖങ്ങളായ സമ്മേളനങ്ങളിൽ പങ്കെടുക്കാൻ അവസരമുണ്ടായ ഒരു എളിയ ഇസ്ലാമിക പ്രബോധകനാണ് ഈയുള്ളവൻ. ക്ഷേത്രത്തിന്റെ അങ്കണത്തിൽ കടന്നു ചെന്ന് ബിംബാരാധനയുടെ ദൂഷ്യത്തെക്കുറിച്ച് ബൗദ്ധൈവത്വത്തിന്റെ ദൂഷ്യത്തെക്കുറിച്ച് ഋഗ്വേദ സാമവേദ അഥർവവേദ യജുർവേദാദികൾ ഉദ്ധരിച്ച് ചതുർവേദങ്ങൾ ഉദ്ധരിച്ച് ഉപനിഷത്തുക്കൾ ഉദ്ധരിച്ച് ധൈര്യസമേതം പ്രസംഗിക്കാൻ അവസരമുണ്ടായിട്ടുള്ള ഒരെളിയ ഇസ്ലാമിക പ്രബോധകൻ എന്ന നിലയിൽ ലോകത്തോട് നമുക്ക് പറയാൻ ഒന്നാമതായി ഈ കാണുന്ന വിശാലമായ ആകാശത്തെ ചൂണ്ടിക്കാണിച്ച് ഭൂമിയെ ചൂണ്ടിക്കാണിച്ച് സർവചരാചരങ്ങളെ ചൂണ്ടിക്കാണിച്ച് സൂര്യചന്ദ്രന്മാരെ ചൂണ്ടിക്കാണിച്ച് ഏകകോശ ജീവിയായ ഹമീമ മുതൽ ബഹുകോശ ജീവിയായ നീലത്തിമിംഗലത്തവരെ ചൂണ്ടിക്കാണിച്ച് ഇതിനെയെല്ലാം സൃഷ്ടിച്ച് സംവിധാനിച്ച് സംവരിച്ച് ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്ന ലോകത്തിന്റെ തമ്പുരാൻ അവനാണ് ബാല എന്റെയും നിന്റെയും സൃഷ്ടാവ് എന്ന തിരിച്ചറിവിലേക്കാണ് ഒന്നാമതായി ലോകത്തെ നാം ക്ഷണിക്കുന്നതും നാം വിളിക്കുന്നതും. കെട്ടിക്കുടുക്കുകളില്ല, അവ്യക്തതകളില്ല. പാടത്ത് പണിയെടുക്കുന്ന മാധവന്റെ സമീപത്ത് എന്ന് കൈക്കോട്ട് കൊത്തി അതിൽ വിത്തിറക്കുമ്പോ അവനോട് പറയാൻ നമുക്ക് കഴിയും, മാധവ ഈ വിത്തിനെ മുളപ്പിക്കുന്നവനാരോ അവനാണ് ലോകത്തിന്റെ സൃഷ്ടാവ്. അത് ശ്രീരാമനല്ല, അത് ശ്രീകൃഷ്ണനല്ല, അത് യേശുക്രിസ്തുവല്ല, അത് കന്യാമറിയമല്ല, അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ല, അത് നിങ്ങളുടെ ഭാവനാവിലാസങ്ങളിൽ രൂപം കൊണ്ട ഏതെങ്കിലും മനുഷ്യ അല്ലെങ്കിൽ മനുഷ്യരിൽ പെട്ട ആരെങ്കിലും അല്ല, മറിച്ച് ലോകത്തിന്റെ നാഥനാകുന്നു എന്ന തിരിച്ചറിവിലേക്കാണ് ഇസ്ലാം ലോകത്ത് ക്ഷണിക്കുന്നത്. ആരാണ് സൂര്യനെ സൃഷ്ടിച്ചത്? അവനാണ് ദൈവം. ആരാണ് ചന്ദ്രനെ സൃഷ്ടിച്ചത്? അവനാണ് ദൈവം. ആരാണ് ആകാശത്തെ സംവിധാനിച്ചത്? അവനാണ് ദൈവം. ഇനി ഒന്ന് പറഞ്ഞു നോക്ക്, ആ വാചകം ഒന്ന് ഇങ്ങനെ പറഞ്ഞു നോക്ക്, ശ്രീരാമൻ ആകാശത്തെ സൃഷ്ടിച്ചിട്ടില്ല, അതുകൊണ്ട് അദ്ദേഹം ദൈവമല്ല. യേശുക്രിസ്തു സൂര്യനെ സൃഷ്ടിച്ചിട്ടില്ല, അതുകൊണ്ട് അദ്ദേഹം ലോകത്തിന്റെ സൃഷ്ടാവല്ല. ആകാശത്തെ മുഹമ്മദ് നബി സൃഷ്ടിച്ചിട്ടില്ല, അതുകൊണ്ട് അദ്ദേഹം സൃഷ്ടാവല്ല. അതേ ഇവിടെ അമ്മയായാലും ദേവിയായാലും ബീവിയായാലും അവരാരും ലം യഖ്ലുഖു ദുബാബ, ഒരു ഈച്ചയെ പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല. 22:73 വചനമാണ്, മാ യംലിക്കുന മിൻ കിതുമീർ, ഒരു ഈത്തപ്പന കുരുവിന്റെ പാട പോലും നിങ്ങൾ വിളിക്കുന്ന ഒരാളും അധീനപ്പെടുത്തിയിട്ടില്ല എന്ന വസ്തുത ഗൗരവമായി ഓർക്കേണ്ടതാണ്. നേരെ മറിച്ച് മാധവേട്ട, ആകാശം ആര് സൃഷ്ടിച്ചു? അന്ന് ശ്രീരാമനില്ല, ശ്രീകൃഷ്ണനില്ല, മുഹമ്മദ് നബി ഇല്ല, വേളാങ്കണ്ണി മാതാവില്ല, പിശാരിക്കാവിലമ്മയില്ല, ഉള്ളാളന്തങ്ങളില്ല, അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ ഭീമാവുമ്മിച്ചയില്ല, പൊന്നാനിയിലെ മനമ്പത്ത് ബീവിയില്ല, മനുഷ്യവാസമില്ല. പക്ഷെ അന്ന് ആകാശമുണ്ട്, ഭൂമിയുണ്ട്, സൂര്യനുണ്ട്, നക്ഷത്രങ്ങളുണ്ട്, ചരാചരങ്ങളുണ്ട്, കാട്ടാറുകളുണ്ട്, കാനനങ്ങളുണ്ട്, സൂര്യൻ ഉദിക്കുന്നുണ്ട്, ചന്ദ്രൻ നിലാവലകൾ പൊഴിക്കുന്നുണ്ട്, ഇലകൾ കൊഴിഞ്ഞു വീഴുന്നുണ്ട്, കാനനങ്ങളിലെ മൃഗങ്ങൾ പ്രജനനം നടത്തുന്നുണ്ട്, ഇണചേരുന്നുണ്ട്, പൂമ്പാറ്റകൾ ദേശാന്തര ഗമനം നടത്തുന്നുണ്ട്, നീൽ മത്സ്യങ്ങൾ അന്റാർട്ടിക്കിലേക്ക് യാത്ര തിരിക്കുന്നുണ്ട്, അതല്ലെങ്കിൽ സർഗാസ്വ തടാകത്തിൽ മുട്ടയിടുന്നുണ്ട്, ആർട്ടിക് ടേൺ എന്ന് പറയുന്ന പക്ഷി ആർട്ടിക്കിൽ നിന്ന് അന്റാർട്ടിക്കിലേക്ക് യാത്ര തിരിക്കുന്നുണ്ട്. അന്ന് ശ്രീരാമനില്ല, ശ്രീകൃഷ്ണനില്ല, യേശുക്രിസ്തുവില്ല, മുഹമ്മദ് നബി ഇല്ല, ഇന്ന് മനുഷ്യർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആരുമില്ല. എങ്കിലെന്റെ മാധവേട്ട, ആരാണ് ആകാശത്തെ സംവിധാനിച്ചത്? അവനെയാണ് ഇസ്ലാം ലോകത്തിന്റെ സൃഷ്ടാവ് എന്ന് പറയുന്നത്. സമ്മതിച്ചുവോ? നിഷേധിക്കാൻ കഴിയുമോ? തള്ളിക്കളയാൻ കഴിയുമോ? യുക്തിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് പറയാൻ പറ്റുമോ? നേരെ മറിച്ച് യുക്തിക്ക് ഉൾക്കൊള്ളാത്ത പലതും ഉണ്ട്. ദൈവവിശ്വാസത്തിൽ തന്നെ യുക്തിക്ക് ഉൾക്കൊള്ളാത്ത പലതും ഉണ്ട്. അപ്പൊ നിങ്ങൾ നോക്കുക, എന്താണ് അദ്വൈത ദർശനം ഒന്ന് പറഞ്ഞാട്ടെ. ആർക്കും വിശ്വസിക്കാൻ കഴിയില്ല, ആർക്കും ഇന്ന് വരെ ഒരു സംതൃപ്തമായ വിശദീകരണം നൽകാൻ കഴിഞ്ഞോ? ശങ്കരാചാര്യർക്ക് കഴിഞ്ഞോ? അദ്വൈത സിദ്ധാന്തത്തിന്റെ ആചാര്യനായ ശങ്കരാചാര്യർ, വിശിഷ്ടാദ്വൈതത്തിന്റെ ആചാര്യനായ രാമാനുജൻ, ദ്വൈത സിദ്ധാന്തത്തിന്റെ
ഉപജ്ഞാതാവായ മാധാചാര്യൻ പരസ്പരം ഏറ്റുമുട്ടുകയായിരുന്നു അല്ലേ? ശങ്കരാചാര്യരുടെ അദ്വൈത ദർശനത്തെ ആ നഖശികാന്തം എതിർത്തു രാമാനുജൻ. രാമാനുജന്റെയും ശങ്കര ദർശനത്തെയും മാധ്വാചാര്യൻ എതിർത്തു. മുസ്ലിങ്ങളല്ല, പരസ്പരം എതിർക്കേണ്ടി വന്നു. എന്താ? വിഡ്ഢിത്തത്തിൽ അധിഷ്ഠിതമായിരുന്നു അത്. ഒന്നാമതായി ബ്രഹ്മസത്യം ജഗത്മിഥ്യ ജീവോ ബ്രഹ്മൈവനാപരാം എന്ന് പറയ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് പറയാ ഞാനും ദൈവം നീയും ദൈവം, ബ്രഹ്മസത്യം ജഗത്മിഥ്യ ജീവോ ബ്രഹ്മൈവനാപരാം. വേറൊരു ഭാഗത്ത് പറയുന്നു അഹം ബ്രഹ്മാസ്മി തത്വമസി, ഞാനും ദൈവം നീയും ദൈവം. ദൈവത്തെ കുറിച്ചുള്ള പൊതുവെയുള്ള കാഴ്ചപ്പാട് എന്താ? അവൻ സർവശക്തനാണ്. മനുഷ്യൻ സർവശക്തനാണോ? അതുപോലെ ദൈവത്തെ കുറിച്ചുള്ള മറ്റൊരു സിഫത്ത് എന്താണ്? അവൻ സർവജ്ഞനാണ്. അഹം ബ്രഹ്മാസ്മി തത്വമസി എന്നതിൽ എങ്ങനെ ഇത് ശരിയാവുക? ബുദ്ധി കൊടുത്ത് ആലോചിച്ചു നോക്കൂ. മാധവൻ കല്യാണിയമ്മയുടെ മകനായി മാധവൻ ജനിക്കും, ഒന്നും അറിയില്ല, കരയാനല്ലാതെ വേറെ അറിവൊന്നുമില്ല. എൽ കെ ജിയിലും യു കെ ജിയിലും അവിടുന്ന് ഉപരിപഠനവും. ദൈവത്തിനത് ആവശ്യമുണ്ടോ? ദൈവം സർവശക്തനാണ്, സർവജ്ഞനാണ്. സർവജ്ഞനായ ദൈവത്തിന് എ ബി സി ഡി ഇ എഫ് ജി പഠിക്കേണ്ടതുണ്ടോ? മനുഷ്യന്റെ അവസ്ഥ എന്താ? മനുഷ്യനെ കുറിച്ച് പറയണെന്താണ്? ഞാനും ദൈവം നീയും ദൈവം ആണോ? അങ്ങനെയാണെങ്കിൽ ദൈവത്തെ കുറിച്ച് നിങ്ങളുടെ കൺസെപ്റ്റ് എന്താ? ശങ്കരാചാര്യർ ദൈവം എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? കള്ളു കുടിക്കുന്ന ദൈവം, പെണ്ണ് പിടിക്കുന്ന ദൈവം, കത്തിക്കുത്ത് നടത്തുന്ന ദൈവം, കലാപം നടത്തുന്ന ദൈവം, ബോംബുണ്ടാക്കുന്ന ദൈവം അല്ലേ? അല്ലേ? തീവ്രവാദത്തിന് റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന ദൈവം. മനുഷ്യൻ ദൈവം എന്ന് പറഞ്ഞ പിന്നെ അതിനർത്ഥം എന്താ? ദൈവത്തെ കുറിച്ചുള്ള സങ്കല്പം എന്താ? ദൈവം പരിശുദ്ധനാണ്. ഇപ്പൊ നോക്കൂ, ഒരു മുസ്ലിം നമസ്കാരം കഴിഞ്ഞാ പറയുന്ന ദിക്ർ എന്താ? സുബ്ഹാനല്ലാഹ്, ദൈവമേ നീ എത്ര പരിശുദ്ധനാണെന്ന്. കള്ളുഷാപ്പിന്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്ന പൊന്നാനിയിലെ ബഷീറിനോട് നീ എത്ര പരിശുദ്ധനാന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? മനുഷ്യൻ വേറെ, ദൈവം വേറെ. ഇസ്ലാമിന്റെ കൺസെപ്റ്റ് ഇതാ. ഈ ഇരിക്കുന്ന മുസ്ലിമുകളോട് ഞാൻ ചോദിക്കാൻ, അല്ലാഹിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ന്യൂനത നമ്മുടെ മനസ്സിലുണ്ടോ? എല്ലാ കാര്യത്തിലും പെർഫെക്റ്റാണ് ഇസ്ലാം അവതരിപ്പിക്കുന്ന ദൈവം. ചാബല്യങ്ങളില്ലാത്ത, ന്യൂനതകളില്ലാത്ത, ബലഹീനതകളില്ലാത്ത, കിഡ്നി വീക്കാകാത്ത, ഹാർട്ട് അടിച്ചു പോകാത്ത, സൈലന്റ് അറ്റാക്ക് വരാത്ത, തളർന്നു വീഴാത്ത, ലോകത്തെ നിയന്ത്രിക്കുന്ന, സൂര്യനെ നിയന്ത്രിക്കുന്ന, ചന്ദ്രനെ നിയന്ത്രിക്കുന്ന, നിലാവലകളെ കൺട്രോൾ ചെയ്യുന്ന ഈ അണ്ടകടാഹത്തിന്റെ അതീശാധികാരി ആരോ അവനെയാണ് റബ്ബുൽ ആലമീൻ. കണ്ടോ, ഖുർആനിലെ രണ്ടാം അധ്യായം രണ്ടാമത്തെ വചനം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവസ്തുതികളും സർവലോകങ്ങളുടെയും നാഥനാണ്. കണ്ടോ, സർവലോകങ്ങൾ. ഇപ്പൊ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ, ജില്ലയുടെ ഒരറ്റത്ത് മലപ്പുറത്തോട് ചേർന്ന് കിടക്കുന്ന, പാലക്കാടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഹിന്ദു ആരാധിക്കുന്ന ദൈവമല്ല, എറണാകുളത്തോട് ചേർന്ന് കിടക്കുന്ന തൃശ്ശൂരുകാരൻ ആരാധിക്കുന്നത്. ഒരേ ജില്ലയിൽ തന്നെ, ഒരേ വിഭാഗത്തിന് തന്നെ, ഒരു വിഭാഗത്തിന് അറിയുന്ന ദൈവത്തെ വേറൊരു വിഭാഗത്തിന് അറിയില്ല. നേരെ മറിച്ച് ആകാശത്ത് സൃഷ്ടിച്ചതാരാ? ലോകത്ത് 250 രാജ്യങ്ങളിൽ നിന്നാണ് പരിശുദ്ധ ഹറമിൽ ഹജ്ജ് ചെയ്യാൻ ആളുകൾ വരുന്നത്. ഒരേ വിളി, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. അവർക്കെല്ലാം ലോകത്തിന്റെ നാഥനെ അറിയാം. അങ്ങനെ ലോകത്തിന്റെ നാഥനെ, നിങ്ങൾ ആലോചിച്ചോക്ക്, 60 വയസ്സുള്ള ദൈവം 61 വയസ്സിൽ മരിച്ചു പോകുന്നു, 80 വയസ്സിൽ മരിച്ചു പോകുന്നു. ഇസ്ലാം അവതരിപ്പിക്കുന്ന ദൈവോ, ഇസ്ലാം അവതരിപ്പിക്കുന്ന ആരാധനോ, ലോകം എത്ര തന്നെ കുല്ലുമൻ അലൈഹാ ഫാൻ വയബഖാ വജ്ഉ റബ്ബികദുൽ ജലാലി വല്ലക്റാം, എല്ലാം നശിക്കും, ആകാശവും ഭൂമിയും, ബിഗ് ബാങ് തിയറി, അതിനുശേഷമുണ്ടായ നോക്ക്, ബ്ലാക്ക് ഹോൾസ് മുതൽ തമോഗർത്തം വരെ ബിഗ് ബാങ് തിയറിയെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഡബ്ല്യു സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ ഗ്രന്ഥത്തിൽ ലോകാവസാനത്തെ കുറിച്ചൊരു പരാമർശമുണ്ട്. ലോകം തകരും, ആകാശവും ഭൂമിയും തകരും, സൂര്യനും ചന്ദ്രനും കൂടിച്ചേരും, വജ്മിയ ശംസു വൽ ഖമർ എന്ന സൂറത്ത് ഖിയാമയിലെ പ്രയോഗം, അതുപോലെ തന്നെ വത്തഖൂനു സമാഉകൽ മുഹിൽ സൂറത്ത് മഅരിജിലെ പ്രയോഗം, അതൊക്കെ ശാസ്ത്രവും അംഗീകരിക്കുന്നു. അങ്ങനെ വരാനിരിക്കുന്നു അന്നും ഈ ലോകത്തിന്റെ നാഥൻ എന്നും നിലനിൽക്കും. എല്ലാം നിയന്ത്രിക്കുന്ന, എല്ലാ കാലത്തുമുള്ള, എല്ലാവരെയും അറിയുന്ന, 714 കോടി മനുഷ്യരെയും സൃഷ്ടിച്ച ലോകത്തിന്റെ നാഥൻ. അങ്ങനെ ഒരു സങ്കല്പുണ്ടോ ഇവിടെ ഹിന്ദുമതത്തിന്? ഉണ്ടോ? ക്രിസ്തുമതത്തിനുണ്ടോ? ഏറ്റവും അത്ഭുതം എന്താ? യേശുക്രിസ്തു ജനിക്കുന്നവരെ, ക്രൈസ്തവ ട്രിനിറ്റി ദൈവവിശ്വാസം, 2000 കൊല്ലത്തിന്റെ പഴക്കാവല ദൈവവിശ്വാസത്തിന് അല്ലേ? അല്ലേ? യേശുക്രിസ്തു ജനിക്കുന്നവരെ, ക്രൈസ്തവ മതത്തിന് അങ്ങനെ ഒരു മതമുണ്ടോ? അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടോ? ഇല്ലല്ലോ. അന്നത്തെ കണക്കനുസരിച്ച് എങ്ങനെയുള്ളൂ? പിതാവ്, പരിശുദ്ധാത്മാവ്, അന്ന് ദൈവം രണ്ടാ, രണ്ടാളത്തോ, രണ്ടാള് കൂടി ചേർന്നതാണ് അന്നത്തെ ദൈവസങ്കല്പം. പിന്നെ യേശുക്രിസ്തുവിനെ കന്യാമറിയം പ്രസവിച്ചപ്പോ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ അർത്ഥം മൂന്നായി. പിന്നെ വെള്ളിയാഴ്ച പിലാത്തോസിന്റെ പടയാളികളെ യേശുക്രിസ്തുവിനെ കുരിശിലേറ്റി കൊന്നപ്പോ
ആ വെള്ളിയും ശനിയും ഞായറും വീണ്ടും ദൈവം മൂന്ന് നിള്ളി രണ്ടായി. എന്തടാ അത്? ആർക്കാടാ അത് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയാ? ആർക്കാടാ അത് ഉൾക്കൊള്ളാൻ കഴിയാ? ആർക്കാ ഇത്? നോക്കൂ, ലോകത്തിലെ അമേരിക്കയിലെ ഏറ്റവും പ്രഗത്ഭനായ ക്രിസ്ത്യാനി പണ്ഡിതൻ ഫിലേ അയാൾ പറയാണ്, ഞാൻ ക്രിസ്തീയ സഭയുടെ വിശ്വാസം ട്രിനിറ്റിയാകുന്ന കാലത്തോളം എന്റെ വിശ്വാസം അതായിരിക്കും. നാലാൾ ചോദിച്ചാൽ അതെന്താന്ന് പറയും, എനിക്കറിയില്ല. ഞാനാണ് ഇവിടെ അമേരിക്കയിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ പണ്ഡിതൻ ഞാനാണ്, പക്ഷെ എനിക്ക് പോലും ഈ ട്രിനിറ്റി എന്താണെന്നൊന്നും വിശദീകരിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല, ബൈബിള് കൊണ്ടിട്ട് തെളിയിക്കാനും കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഈ കൈപ്പമംഗലത്തെ പന്തലിന്റെ ചുവട്ടിൽ ഇരിക്കുന്നവരോട്, റോഡരിയിൽ ഇരിക്കുന്നവരോട് ഇസ്ലാമിന് പറയാനുള്ള എന്താ, കുഞ്ഞിക്കണ്ണാ, ഈ മാവും ഈ പ്ലാവും ഈ പുൽത്തകടിയും ഈ ഭൂമിയും ഇതൊക്കെ സൃഷ്ടിച്ചൊരാളുണ്ടല്ലോ, അവനാണ് ഞങ്ങൾ പറയുന്ന അള്ളാഹു. എന്ത് പറയാനുണ്ട്? എന്ത് എതിർക്കയോ ഞങ്ങൾക്ക് മനസ്സിലായില്ലെന്നോ? നാം നീ മെന്റലി ഡിസോർഡറാണ്, നിനക്ക് വേറെന്തോ തരാറുണ്ട്. അതല്ലാത്ത കോമൺ സെൻസ് ഉള്ള ഒരാൾ, സ്കൂളും പഠിക്കണ്ട, കോളേജിലും പോണ്ട, ലെക്ചറും ആകണ്ട, എഞ്ചിനീയറും ആകണ്ട, കുഞ്ഞിക്കണ്ണാ മാവില്ലേ, അത് സൃഷ്ടിച്ചോ പടച്ചോ. ഹലാസ്, ഒരാൽമരത്തെ ചൂണ്ടിക്കാണിച്ച് ആ ആൽമരത്തിലെ ചെറിയ കുരുവിനെ വളർത്തി വലിയ വടവൃക്ഷമാക്കിയവനാരാ? അവനാണ് ലോകത്തിന്റെ സൃഷ്ടാവ്. അതാണ് ആ സൃഷ്ടാവ്. സൂര്യനെ സൃഷ്ടിച്ചു, ചന്ദ്രനെ സൃഷ്ടിച്ചു, നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചു, ലോകത്തിലെ എല്ലാറ്റിനെയും സൃഷ്ടിച്ചു. അവൻ സൃഷ്ടാവാണ്, നമ്മളൊക്കെ സൃഷ്ടികളാണ്. സൃഷ്ടികളുടേതായ എല്ലാ ചാബല്യങ്ങളും നമുക്കുണ്ട്, മനസ്സിലാക്കണം. സൃഷ്ടികളുടേതായ എല്ലാ ചാബല്യങ്ങളും. അപ്പൊ നിങ്ങൾ നോക്ക്, ഒരു ഭാഗത്ത് പറയുകയാണെന്ത്, ഞാൻ നേരത്തെ പറഞ്ഞ വാചകം തന്നെ നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പറയാണ്. എന്റെ പ്രസംഗം ആ മുസ്ലിങ്ങൾ കേൾക്കുന്നുണ്ടാവും. നമ്മൾ പറയുകയാണെന്ത്, അഹം ബ്രഹ്മാസ്മി തത്വമസി, ഞാനും ദൈവം. അവൻ ഞാൻ, നീയോ? നീയും ദൈവം തന്നെ. അവൻ ഞാനോ എന്ന് വെച്ചോ? നീയും ദൈവം തന്നെ. അവിടെ ഒരു കാര്യം കൂടെ നമ്മൾ പ്രസക്തമായി ചോദിക്കണം, അതെന്താ? ബ്രഹ്മസത്യം ജഗത് മിഥ്യ, ജീവോ ബ്രഹ്മൈവനാപരാം. ബ്രഹ്മം സത്യമാണ്, ജഗത് മിഥ്യയാണ്. ജഗത്ത് തന്നെയാണ് ദൈവം എന്നും പിന്നെ പറയാണ്. അവിടെ നമ്മുടെ ഒരു ചോദ്യം എന്താണ്? ദൈവം സർവജ്ഞനാണ് എന്ന് ഞാൻ പറഞ്ഞു. മതങ്ങളുടെ വേദഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ ദൈവം സർവജ്ഞനാണ്, എല്ലാം നിയന്ത്രിക്കുന്നവനാണ്, എല്ലാറ്റിൻ്റെ അധീശാധികാരിയുമാണ്. അങ്ങനെ വേദം പഠിപ്പിച്ച് ശങ്കരാചാര്യരുടെ കാര്യമെല്ലാം പറഞ്ഞു. ശങ്കരാചാര്യർ വേദത്തെ അട്ടിമറിച്ച ആളാണ്. സാവൂള് ക്രിസ്തു മതത്തെ അട്ടിമറിച്ച പോലെ, മൊയ്തീൻ ഷെയ്ഖിന്റെ പേരിൽ മുസ്ലിം ഉമ്മത്ത് അട്ടിമറിക്കപ്പെട്ട പോലെ, ലോകത്ത് വളരെ ഗൗരവമായ ഒരു പഠനം തന്നെയാണത്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, അതായത് ദൈവം എന്ന് പറഞ്ഞാൽ സർവജ്ഞനാണ്. മനുഷ്യനോ? മനുഷ്യൻ സർവജ്ഞനല്ലോ. മനുഷ്യരിലെ അറിവ് വ്യത്യസ്തമാണ്. ഇവിടെ തന്നെ നമുക്കറിയാം, പത്ത് മുസ്ലിങ്ങൾ എന്ന അവരിലെ അറിവ് തന്നെ വ്യത്യസ്തമാണ്. ദൈവോ? ദൈവം സർവജ്ഞനാണ്. ഈ സർവജ്ഞനാകുന്നു എന്ന ദൈവസങ്കല്പം, അതാണല്ലോ ലോകത്ത് വേദങ്ങൾ. അതുകൊണ്ടാണ് തമീശ്വരാണം പരമം മഹേശ്വരം താം ദേവദാനാം പരമം ച ദൈവതം പതീം പതീനാ പരമം പരസ്താത് വിതാമദേവം ഭുവനേശ്വമേഡ്യം എന്ന് പറയുന്നു. ഇനി നിങ്ങൾ ആലോചിച്ചോക്ക്, നമ്മളൊക്കെ ദൈവമാണ്, പിന്നെ നമ്മളാരെ ആരാധിക്കണ്ട്? നമ്മളാരെ ആരാധിക്കണ്ട്? പിന്നെന്തിനാ ക്ഷേത്രം? പിന്നെന്തിനാ ക്ഷേത്രം? പിന്നെന്തിനാ ആരാധന? മാത്രമല്ല, അറിവ് വന്നെത്തിയാൽ ജഗത്ത് മിഥ്യയാണ് നമുക്ക് മനസ്സിലാകുന്ന. അറിവ് വന്നെത്തിയാൽ ജഗത്ത് മിഥ്യയാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നുള്ളതല്ല, അതൊക്കെ അറിവിന്റെ അഭാവം കൊണ്ട് തോന്നുകയാണ്. ഏതുപോലെ ഇടവഴിയിലൂടെ നടന്നു പോകുമ്പോ ഒരു കയറ് കണ്ടപ്പോ പെട്ടെന്ന് അയ്യോ പാമ്പ് എന്ന് ശങ്കരാചാര്യർ പറഞ്ഞാണ്. അയ്യോ പാമ്പ് എന്ന് പറഞ്ഞ് പുറകോട്ട് നിന്നു. നേരെ മറിച്ച് ടോർച്ച് അടിച്ചപ്പോ മനസ്സിലായി പാമ്പല്ല. അപ്പൊ ഇരുട്ട് നീങ്ങി വെളിച്ചം വന്നപ്പോ എന്ത് മനസ്സിലായി? അത് പാമ്പല്ല കയറാന്ന് മനസ്സിലായി. ഇതുപോലെയാണ് ഈ ജഗത്ത് മിഥ്യയാണ്, അറിവ് വന്നെത്തി അത് മാറിക്കോളും. ശരി, ഈ ജഗത്ത് മിഥ്യയാണെന്നും ഇത് ഇല്ലാത്തതാണെന്നും എപ്പോഴെങ്കിലും ബോധ്യപ്പെട്ടൊരു ഹിന്ദു ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടോ? അപ്പോ അറിവ് വന്നെത്തുക എന്നുള്ളൊരവസ്ഥ ഹിന്ദു മത സമൂഹത്തിൽ ഇല്ലേ? ഇല്ല. ശങ്കരാചാര്യരുടെ വിശ്വാസ പ്രകാരട്ടോ, യഥാർത്ഥ മതത്തിന്റെ വിശ്വാസ പ്രകാരമല്ല, ശങ്കര ദർശനം അനുസരിച്ച് അങ്ങനെ ഒരു അവസ്ഥയില്ല. ഒന്ന്, എന്തൊക്കെ പഠിക്കണം, എന്തൊക്കെ മനസ്സിലാക്കണം? വളരെ ഗൗരവമായി നമ്മൾ പഠിക്കേണ്ടതാണ് അല്ലേ? ആർക്കെങ്കിലും ഇന്ന് വരെ മനസ്സിലായോ? എവിടെയെങ്കിലും വിശ്വസിക്കാൻ കഴിഞ്ഞോ? ഇല്ല. ഇനി നിങ്ങൾ ആലോചിച്ചു, ഞാനും നിങ്ങൾ ദൈവം നിർണ്ണയത്തിനുള്ള അവസ്ഥ എന്താ? മദ്യശാപ്പിൽ കള്ളി പിന്നെ വേണ്ടി ക്യൂ നിൽക്കുമ്പോ അവരെ ചൂണ്ടിക്കാണിച്ചിട്ട് നമ്മൾ എന്താ പറയേണ്ടത്? കൊറേ ദൈവങ്ങൾ കള്ളുടിക്കാൻ നിൽക്കണടാ അങ്ങനെ പറയണ്ട് ആണോ? എന്താ പറഞ്ഞതിനർത്ഥം? ആർക്കൊന്നും വരെ മനസ്സിലായിട്ടില്ല. നേരെ മറിച്ച് നമ്മൾ കൃത്യമായിട്ട് പറയുന്നു, ഈ ലോകം ഈ കാണുന്ന വിധം ഇതിനെ നിയന്ത്രിക്കുന്ന ഒരു കൺട്രോളർ ഉണ്ട്, ഒരു സാക്ഷാൽ പ്രപഞ്ചനാഥ്. അവ്യക്തം വ്യക്തിമാപന്യം മാന്യന്തേ മാമബുദ്ധയ പരമ്പാവം അജാനന്ദോ മാമാവ്യയമനുത്സവം. കൊടയും വടിയും ചൂടി വരാത്ത ലോകത്തിന്റെ ഒരു സൃഷ്ടാവ്, വേദങ്ങൾ പഠിപ്പിച്ച
മനസ്സിലായോ? ശങ്കരാചാര്യർ ഋഗ്വേദത്തെയോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഉപനിഷത്തുക്കളെയോ അവലംബിച്ചല്ല അദ്ദേഹത്തിന്റെ സിദ്ധാന്തം ഉണ്ടാക്കി ദുർവ്യാഖ്യാനിച്ചുകൊണ്ടാണ്. അത് ഞാൻ പറയുന്നല്ല, ലോകപ്രസിദ്ധരായ വേദപണ്ഡിതന്മാർ പറയുന്നത്. ലോകത്തിനൊരു സിട്ടാവുണ്ട്, അത് അട്ടിമറിച്ചു. ഞാൻ നിങ്ങളൊക്കെ പടച്ചോനാന്ന് പറഞ്ഞു, കല്ലും മുള്ളൊക്കെ ദൈവം എന്ന് പറഞ്ഞു, കണ്ടത് കണ്ണ് കണ്ടതൊക്കെ പടച്ചോനാന്ന് പറഞ്ഞു. പിന്നെ ദൈവത്തിന് എന്താ വില? ദൈവം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതെനിക്ക് അറിയാത്ത ചോദിക്കാൻ. ശങ്കരാചാര്യരുടെ ദർശനം ഞാൻ ഒരുപാട് സ്വാമിജിമാരോട് ചോദിച്ചു, എന്താ ഈ സംഭവം? ഇന്ന് വരെ വിശ്വസിച്ചിടാൻ കഴിഞ്ഞിട്ടില്ല. അവർക്ക് എന്നെ വിശ്വസിക്കാൻ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ എന്തിനു ഇത് വിശ്വസിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മുസ്ലിം സമുദായത്തെ നിങ്ങൾ നോക്ക്, മുസ്ലിം സമുദായത്തെ നിങ്ങൾ നോക്ക്. വൈദി ഷെയ്ഖിന്റെ പേര് പറഞ്ഞ് ഈ ജനത ഹൈജാക്ക് ചെയ്യപ്പെട്ടില്ലേ? ഈ സമൂഹം സാവൂൾ ഹൈജാക്ക്, സാവൂൾ ക്രിസ്തു മതത്തെ ഏതുപോലെ? ലളിതമായൊരു ഉദാഹരണത്തിലൂടെ എന്ന് പറയാം. സാവൂൾ പറയുന്നത് ചേലാകർമ്മം വേണ്ട എന്നാണ്. ലിംഗത്തിന്റെ അഗ്രഭാഗം കട്ട് ചെയ്യുന്ന ചടങ്ങുണ്ടല്ലോ ചേലാകർമ്മം, അത് വേണ്ടാന്ന് സാവൂൽ. ബൈബിളിലോ അത് വേണം, അതില്ലാത്ത ക്രിസ്ത്യാനിയാവൂല എന്നാണ്, അതില്ലാത്ത നമ്മളിൽ പെടൂല എന്നാണ്. യേശുക്രിസ്തു എട്ടാം നാള് പരിച്ഛേദനമേറ്റു എന്ന് ബൈബിൾ പറയുന്നു. അബ്രഹാം പ്രവാചകൻ പരിച്ഛേദനമേറ്റു എന്ന് ബൈബിൾ പറയുന്നു. മോസസ് പ്രവാചകൻ പരിച്ഛേദനമേറ്റു എന്ന് ബൈബിൾ പറയുന്നു. അത് ചെയ്യാത്തവൻ നമ്മളിൽ പെട്ടവനല്ല എന്ന് പറയുന്നു. നേരെ മറിച്ച് സെൻബോളോ, ജൂതനായ സെൻബോൾ ക്രിസ്തു മതത്തെ നശിപ്പിച്ചുകൊണ്ടിരുന്ന വേണ്ട. യേശുക്രിസ്തു പറയുന്നു ചേലാകർമ്മം വേണം, സെൻബോൾ പറയുന്നു വേണ്ട. ക്രിസ്ത്യാനികൾ ആരെ അനുസരിച്ചത്? സെൻബോളിനെ, യേശുക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞു അല്ലേ? സംഭവതണ്ട ഇത്. രാമൻ എന്ന പദത്തിന്റെ അർത്ഥം എന്താ? രമിപ്പിക്കുന്നവെന്നാണ്. കച്ചറുണ്ടാക്കുന്ന ആളെന്നല്ല, ആരാധനാലയം തകർക്കുന്ന ആളെന്നല്ല. അച്ഛനെ കൊല്ലുമെന്ന് പറഞ്ഞ് തീവ്രവാദം പ്രസംഗിച്ച ലക്ഷ്മണനോട് വത്സാ സൗമിത്രേ കുമാര, നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞനുടെ വാക്കുകൾ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചാളാ. നീ അച്ഛനെ കൊല്ലുന്ന പറഞ്ഞ് നിന്റെ അറിവില്ലായ്മയാണ്, അധികാരമല്ല പ്രശ്നം എന്നാണ്. ആ അധികാരത്തിന് വേണ്ടിയാണ് ഇവിടെ രാമഭക്തി തിളയ്ക്കുന്നത്. എല്ലാവർക്കും അറിയാം അയോധ്യ എന്ന് പറഞ്ഞാൽ ആ പദത്തിന്റെ അർത്ഥം തന്നെ യുദ്ധമില്ലാത്ത ഭൂമി എന്നാണ്. ഇന്നത് സംഘർഷ ഭൂമിയാക്കിയത് ആരാ? അവിടെയാ കുഴപ്പം. അപ്പോ യഥാർത്ഥ മതമല്ല ഇവിടെ പ്രതീക്ഷിക്കപ്പെട്ടത്, യഥാർത്ഥമല്ല ഇവിടെ പറയപ്പെടുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. യേശുക്രിസ്തു ആരോട് പ്രാർത്ഥിച്ചു പറയൂ? യേശുക്രിസ്തു യേശുക്രിസ്തുവിനെ വിളിച്ചുവോ? പിലാത്തോസിന്റെ പടയാളികളെ കുരിശിലേറ്റാൻ വരുമ്പോ യേശുക്രിസ്തു സാക്ഷാൽ ഈശ്വരനോട് പ്രാർത്ഥിച്ചു എന്ന് പറയുന്നു. യോഹന്നാൻ സുവിശേഷം പരിശോധിച്ചോ? ലൂക്കോസ് സുവിശേഷം പരിശോധിച്ചോ? അവിടെയൊക്കെ ഉള്ളത് എന്താണ്? കർത്താവേ കർത്താവേ, നീ എന്നെ കൈവടിഞ്ഞതെന്തേ? കഴിയുമെങ്കിൽ ഈ പാനപാത്രം അങ്ങനിൽ നിന്ന് ഉയർത്തിയാലും, എങ്കിലും എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടമാണ് നടക്കുന്നത്. ഏലി ഏലിയിലമ്മ സബക്താനി എന്ന് കൃത്യമായി പറയും, എന്ന് കൃത്യമായി വ്യക്തമായി പഠിപ്പിക്കപ്പെടുന്നു. ഏകദൈവത്തോടാണ് അദ്ദേഹം പ്രാർത്ഥിച്ച്, യേശുക്രിസ്തു പ്രാർത്ഥിച്ചത് ഏകദൈവത്തോട്. എങ്കിൽ യേശുക്രിസ്തുവിനെ അംഗീകരിക്കുന്ന ഒരു ക്രിസ്ത്യാനി ചെയ്യേണ്ടത് എന്താ? യേശുക്രിസ്തുവിനോട് എന്നെ തേടുകയാണോ? മുഹമ്മദ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ബദറിൽ ദൈവത്തോട് നേരിട്ട് പ്രാർത്ഥിച്ചു. മുസ്ലിങ്ങളോ വൈദീ ഷെയ്ഖിനോട് പ്രാർത്ഥിച്ചു. കണ്ടോ, മുഹമ്മദ് നബി പ്രാർത്ഥിച്ച ദൈവത്തെ വിട്ട് മുഹമ്മദ് നബിയെ തന്നെ ദൈവമാക്കി ആ റസൂലുള്ളാഹിനോട് പ്രാർത്ഥിക്കുന്ന മുസ്ലിം ഉമ്മത്ത്. അവ മതസമൂഹങ്ങൾക്ക് സംഭവിച്ച ഡീവിയേഷൻ തുല്യമാണ്. ഹിന്ദുമതത്തിനും ക്രിസ്തു മതത്തിനും മുസ്ലിങ്ങൾക്കും ഒക്കെ ഉണ്ടായത് സൃഷ്ടിപൂജയിൽ നിന്നുള്ള സൃഷ്ടിപൂജയിലേക്കുള്ള വ്യതിയാനമാണ്. സിട്ടാവിനെ ആരാധിക്കുന്നതിൽ നിന്ന് സൃഷ്ടിപൂജയിലേക്ക് ഈ മൂന്ന് പ്രബല മതസമൂഹങ്ങളും കടന്നുപോയി. ഇതൊരു യാഥാർത്ഥ്യമാണ്, ഇതൊരു വസ്തുതയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ചിങ്ങമാസത്തിലെ അർദ്ധരാത്രിയിൽ ദേവകിയുടെ എട്ടാമത്തെ പുത്രനായിട്ടാണ് ശ്രീകൃഷ്ണൻ ജനിക്കുന്നത്. ഈ വസ്തുത ആരും തള്ളിക്കളയില്ല. ജനിച്ചോ അല്ലേ, കഥയാണോ അല്ലേ എന്നുള്ളതല്ല, ഇവിടെ പറയപ്പെടുന്നത് അങ്ങനെയാണല്ലോ. എങ്കിൽ ആ ഏഴ് മക്കൾ, ശ്രീകൃഷ്ണൻ ജനിക്കുന്നതിന് മുമ്പ് ഏഴ് മക്കൾ ഈ ദേവകിയുടെ ഗർഭപാത്രത്തിൽ വളർന്നല്ലോ. ആ ഗർഭപാത്രത്തെ സൃഷ്ടിച്ചതാരാ? ആ ഗർഭപാത്രത്തെ സംവിധാനിച്ചതാരാ? ആ ഗർഭപാത്രത്തിൽ ഏഴ് മക്കളെ വളർത്തിയതാരാ? അവക്ക് മറുപിള്ളയിലൂടെ ആവശ്യാനുസാരമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ എത്തിച്ചതാരാ? എന്നിട്ട് അതിനെ പൂർണ്ണ വളർച്ച എത്തിച്ചതാരാ? ഗർഭസമയത്ത് പുറത്തേക്ക് വരാനുള്ള സംവിധാനം ഒരുക്കിയതാരാ? അതൊരുക്കിയതിനു ശേഷം ദേവകിയുടെ മാറിടത്തിൽ സ്തന്യം നിറച്ചതാരാ? ആ ശക്തിയാരാ? മാധവ ചിന്തിക്കേണ്ടതാണ്. ശ്രീകൃഷ്ണനും ശ്രീരാമനും ഉള്ളതിന് മുമ്പ് ഇതൊക്കെ ഉണ്ടായി എങ്കിൽ ആ ശക്തിയെ ആരാധിക്കണം. അതുകൊണ്ടാണ് ഹിരണ്യഗർഭ സമവർത്തതാഗ്രേ ഭൂതസ്യ ജാത പതിരേഖ ആസീത് സതാതാരപൃഥിവിയും ദ്യാമുദേവായ കശ്മൈ ദേവായ ഹവിശാവിദേമാം. ഋഗ്വേദം പത്താം മണ്ഡലം 121-ാമത്തെ സൂക്തം 1-ാമത്തെ റക്കിൽ പറയുന്നതാണ് ലോകത്തിന്റെ സിട്ടാവ് പ്രാർത്ഥനയോ? ഹൈന്ദവ വേദഗ്രന്ഥത്തിൽ ശ്രീരാമ രക്ഷിക്കണേ, ശ്രീകൃഷ്ണ രക്ഷിക്കണേ, ഗുരുവായൂരപ്പ കാക്കണേ, പിശാരിക്കാവിലമ്മേ കാത്തോടി എന്നൊന്നല്ലേ? അതൊക്കെ പൗരോഹിത്യം പിന്നെ ഉണ്ടാക്കിയ ഓർക്ക് ജീവിക്കാൻ. അവിടെ നേർച്ചടന്നാലേ അവിടെ പൈസ ഉണ്ടാവുള്ളൂ.
കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ പൈസ വീണാലേ അവർക്ക് അവിടെ ജീവിക്കാൻ പറ്റൂ. എരുമേലി പള്ളിയിൽ പൈസ വീണാലേ മുസ്ലിയാക്കന്മാർക്ക് ജീവിക്കാൻ പറ്റൂ. സി എം മക്കാമിൽ പൈസ വീണാലേ എ പി ഉസ്താദിന് പിട്ടുമിണുങ്ങാൻ പറ്റൂ. എല്ലാവർക്കും അറിയാം, അത് എല്ലാവർക്കും അറിയാം. മനസ്സിലായോ? അതൊക്കെ മനുഷ്യന് ജീവിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാ. സാക്ഷാൽ പടച്ചോൻ എന്തിനാ പൈസ? ദൈവത്തിന് എന്തിനാ പൈസ? അവന്റെ ഖജനാവിൽ ഇഷ്ടം പോലെ കോടികൾ, എന്തിനാ അവനത്? അവനത് ആവശ്യമില്ല. അതുകൊണ്ടാണല്ലോ മഹാനിർവഹണ സ്ത്രോത്രത്തിൽ നമ്മൾ ഇങ്ങനെ വായിച്ചത്, ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം ത്വമേകം ജഗത് കാരണം വിശ്വരൂപം. അത് ഗുരുവായൂരപ്പനോട് പറയാൻ പറ്റൂ? അത് പിശാരിക്കാവലമ്മയെ വിളിച്ച് പറയാൻ പറ്റൂ ആ വാചകം? എന്താ വാചകത്തിനർത്ഥം? ഹൈന്ദവരെ, ത്വമേകം ശരണ്യം, എന്റെ പ്രാർത്ഥനകൾ അഖിലവും ഏകനായ ദൈവമേ നിന്നോടാണ്. എന്റെ നേർച്ച വഴിപാടുകൾ അഖിലവും ഏകനായ ദൈവമേ നിന്റെ മുമ്പിലാണ്. മൂന്നാമത്തെ കാര്യോ, നീ ആരാ? നീ ആരാ? എങ്ങനെയുള്ളവനാ നീ? അതാ പ്രയോഗം, അതാ ഇസ്ലാം പറഞ്ഞതും. നീ എങ്ങനെയുള്ളവനാ? ത്വമേകം ജഗത് കാരണം വിശ്വരൂപം. അതാ നീ. പഞ്ചായത്തിന്റെ ദൈവമല്ല. ഇപ്പൊ ഗുരുവായൂരപ്പൻ എന്ന് പറയുന്ന ഒരു പ്രദേശവുമായി ബന്ധപ്പെട്ടതാണ്. പിശാരിക്കാവിലയമ്മ, സി എം വലിയുന്ന, മടവൂർ എന്ന് പറയുന്ന ഒക്കെ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. നേരെ മറിച്ച് ഇവിടെ പറഞ്ഞ സിഫത്ത് എന്താണ്? ത്വമേകം ജഗത് കാരണം വിശ്വരൂപം. ഏകനായ ദൈവമേ, ഞാൻ നിന്നോട് മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ. മഹാനിർവ്വാണ സ്ത്രോത്രത്തിലുള്ളതാണ്. നിന്റെ മുമ്പിലാണ് ഞാൻ നേർച്ചകൾ അർപ്പിക്കുന്നത്. നീ ആരാ? ത്വമേകം ജഗത് കാരണം വിശ്വരൂപം. ഈ മഹാജഗത്തിനെ, അതായത് 13.5 ലക്ഷം ഭൂമി ഒതുക്കി വെക്കാൻ വ്യാപ്തിയാണ് സൂര്യന്. ആ സൂര്യന്റെ 10 ഇരട്ടി വലിപ്പമുള്ള നക്ഷത്രങ്ങളുണ്ട്, 10,000 കോടി നക്ഷത്രങ്ങൾ. അങ്ങനെയുള്ള 10,000 കോടി നക്ഷത്ര കുടുംബം കണക്കാക്കാൻ കഴിയില്ല. അത് അത്ര വലിയ ലോകത്തെ സൃഷ്ടിച്ചവനാണ് നീ. അങ്ങനെയുള്ള നിന്നെയാണ് ഞാൻ ആരാധിക്കുന്നത്. ലളിതമായ നാടൻ മനുഷ്യന്മാർക്ക് വേണ്ടി ഒരു കാര്യം പറയാം. ഒരാൾ എന്നോട് ചോദിക്കുകയാണ്, നിന്റെ ഏറ്റവും വലിയ സുഹൃത്തേരാ? ഞാൻ പറയാം, എൻ്റെ ഏറ്റവും വലിയ ഫ്രണ്ട് മൻമോഹൻ സിംഗ് ആണ്, ഇന്ത്യൻ പ്രധാനമന്ത്രി. 120 കോടി 21 കോടി മനുഷ്യരുടെ പ്രതിനിധിയായ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്റെ ഏറ്റവും വലിയ ക്ലോസ് ഫ്രണ്ട്. കണ്ടടാ, കഴിഞ്ഞ അരമണിക്കൂർ മുമ്പ് പ്രധാനമന്ത്രി വിളിച്ച നമ്പറായത് എന്ന് ഞാൻ പറയാം. അപ്പൊ വേറൊരുത്തരോട് ചോദിക്കാം, നീയോ? ഞാന് എന്റെ കയ്പമംഗലത്തെ ഒരു വീട്ടിലെ കോൺഗ്രസ് പ്രവർത്തകനായ ഒരാൾ മാത്രം എന്റെ ഇന്റിമേറ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ആർക്കവിടെ അംഗീകാരം? 120 കോടി മനുഷ്യരുടെ നേതാവായ പ്രധാനമന്ത്രിയെ പരിചയമുള്ളതാണോ? ഏതാ ഏതാ പ്രധാനം? അല്ല, ഒരു നാട്ടിലെ പ്രാദേശിക തലത്തിലെ വെറും ഒരു കോൺഗ്രസ് നേതാവിനെ എനിക്കറിയാം എന്ന് പറയുന്നതാണോ? ഏതാ ഫേമസ് ആവുക? ആലോചിക്കുക എല്ലാവർക്കും. അതൊരു ഉദാഹരണം, അതൊരു ഉദാഹരണമാണ്. ഫിറ്റാണെന്ന് പറയില്ല, പക്ഷെ ചിന്തിച്ചോ നിങ്ങൾ. നീ ആരാ? ഞാൻ ഗുരുവായൂരപ്പന്റെ അടിമയാ. നീ ആരാ? ഞാൻ പിശാരിക്കാവലമ്മയുടെ അമ്മയാ. നീ ആരാ? ഞാൻ വള്ളിക്കാവിലെ. നീ ആരാ? ഞാൻ ഉള്ളാളം നിങ്ങളാരാ? എടാ, നീ ആരാടാ? ഞാൻ അനന്ത വിസ്തൃതമായ ഈ ബ്രഹ്മാണ്ടത്തിന്റെ തമ്പുരാന്റെ അടിമയാണ്. ആർക്കാ ഫേമസ്? സൂര്യനും ചന്ദ്രനും ആരുടേതാണോ, ഞാൻ അവന്റെ അടിമയാണ്. കഴിഞ്ഞ് ഇസ്ലാം അത്ര സിമ്പിളാ, ഇസ്ലാം അത്ര സിമ്പിളാ. ഒരു കെട്ടിക്കൊടുക്കില്ലാത്തൊരു സംഭവം പറഞ്ഞു പറഞ്ഞ് കാട് കയറി. ഞാനും ഈ അടുത്ത കാലത്ത് ഈ അദ്വൈത സിദ്ധാന്തത്തെ കുറിച്ച് വായിച്ചു. സാധാരണഗതിയിൽ ഒരു ബുക്ക് 3 തവണ വായി, ഞാൻ 300 തവണ വായിച്ചു. എനിക്കൊന്നും മനസ്സിലാവണില്ല. ഇത് എഴുതിയ ആളോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തേ മനസ്സിലായോ? മൂപ്പർക്ക് മനസ്സിലായി. ഇത് എഴുതിയ ആളെടുത്തൊന്ന് ചെന്നു, ഇതൊന്ന് വിശ്വസിച്ചാലും മൂപ്പർക്കും അറിയില്ല. പിന്നെ എന്തിനു മനുഷ്യരെ? ഒരാൾ മരിക്കണവരെ ഓന്റെ തല ചൂട് പിടിപ്പിക്കുന്നതിന്റെ പേരാണോ അതൊന്ന്? ഓന് ഫ്രീ നൽകുക, ടെൻഷൻ ഇല്ലാത്തൊരവസ്ഥ അവനെ നൽകുക. ആർക്കാ മനസ്സിലാത്ത? ഈ സൂര്യനും ചന്ദ്രനും കടലും എല്ലാം ഉണ്ടാക്കി, ഇതാ കാണുന്ന പച്ചപ്പും തെങ്ങും മാവും പ്ലാവും ഒക്കെ സൃഷ്ടിച്ചതിന്റെ പിന്നിലൊരു ശക്തിയുണ്ട്. ആർക്കാ അത് തിരിയാത്തത്? അതല്ലേ യഥാർത്ഥത്തിൽ, അതല്ലേ മനുഷ്യർക്ക് ആർക്കാ? അതുകൊണ്ടാണല്ലോ ഇക്കൊടുങ്ങല്ലൂരാണല്ലോ മാനിക്കുപിടി നീനാറും കൂട്ടരും വന്ന് തമ്പിട്ടി. എന്താ ഇവിടുത്തെ പിന്നെ അമുസ്ലിങ്ങൾ എത്രയും പെട്ടെന്ന് സ്വീകരിച്ച്? 2-3 കാരണങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന്, കെട്ടിക്കുടുങ്ങി ആകെ യാതൊരു ലക്കുലകാനുമില്ലാതെ ജീവിച്ചൊരു കാലഘട്ടമായിരുന്നു. ജാതി പ്രാന്ത് ഒരു ഭാഗത്ത്, ദേശീയതയുടെ പ്രശ്നങ്ങൾ ഒരു ഭാഗത്ത്, യഥാർത്ഥത്തിലുള്ള ഉച്ചനീചത്വങ്ങൾ എല്ലാം കൊണ്ട് വരിഞ്ഞു മുറുകിയൊരു നാട്. ജാതി ചോദിക്കുന്നില്ല, ഞാൻ സോദരി ചോദിക്കുന്നു തന്നെയും എന്ന് കുമാരനാശാന്റെ ദുരവസ്ഥയും ഒക്കെ ഉണ്ടായ കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ജാതീയതക്കെതിരെ, വിഭാഗീയതക്കെതിരെ, തൊലികറുത്തുപോയി എന്നതിന്റെ പേരിലുള്ള ഉച്ചനീചത്വങ്ങൾക്കെതിരെ പടപൊരുതി കൊണ്ടാണ് ഇസ്ലാം കടന്നു വന്നത്. ഒരച്ഛൻ്റെ അമ്മയുടെ മക്കൾ, ബാന്ധവ മാനവ സർവേ സ്വദേശാഭവനത്രയും ലോകമേ തറവാട്. പല ആളുകളും പല സദസ്സിലും ചെന്ന് എങ്ങനെയും വിഷയം അവതരിപ്പിക്കുക. ഞാൻ ചോദിക്കണേ, ആർക്കാ പ്രാരാബ്ദം ഇത്ര ലളിതമായി അവതരിപ്പിക്കാൻ പറ്റിയ ഏതെങ്കിലും ഒരു ദർശനം ഈ ഭൂമിയിലുണ്ടോ? ഭൂമിയിലുണ്ട്. ഇന്ന് വരെ കമ്മ്യൂണിസം എത്ര സുന്ദരമാണ്! ഇന്ന് വരെ ലോകത്തെവിടെയെങ്കിലും ഒരു മണിക്കൂറെങ്കിലും കമ്മ്യൂണിസം ലോകത്തിലെന്നോ? ഒരു മണിക്കൂർ
കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തം ലോകത്ത് ഒരു മണിക്കൂറെങ്കിലും നിലനിന്നോ? ഇപ്പതേ ഏറ്റവും വലിയ വിവാദമാണല്ലോ ശിശു ശൈശവിവാഹം. ശൈശവിവാഹം പറയാൻ എന്ത് അവകാശമുണ്ടവർക്ക്, ഭൗതികവാദികൾക്ക്? കാരണം എന്താ, 16 വയസ്സായ ഒരു പെൺകുട്ടി